ചേർത്ത് വെക്കാം. ബോംബെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള സോഷ്യൽ ഓഡിറ്റിംഗ് പബ്ലിക് ഹിയറിംഗ് കൊപ്പം പഞ്ചായത്തിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പക്ഷേ ഈ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ആസ്തി നിർമ്മിത വർക്കുകളെ ചെയ്യാൻ പാടൂ എന്ന നിബന്ധന വെച്ചതിന്റെ ഭാഗമായിട്ട് റോഡിന്റെ സൈഡിലുള്ള പൊന്ത വെട്ടാനുള്ള ആ സംവിധാനം ഇപ്പൊ ഇല്ലാതായിരിക്കുകയാണ്. പക്ഷെ അപ്പൊ ഇത് നമ്മൾ പറയുമ്പോഴാണ് പറയുക, നിങ്ങളൊന്നും നോക്കിയപ്പോ ആ വട്ടാമ്പി ആമീരം കടന്നാല് റോഡിന്റെ സൈഡൊക്കെ ചെത്തിപ്പോലും ഇരിക്കിയിരിക്കുകയാണ്. എന്താ അവിടെ നടക്കണ്ടല്ലോ? അതാണ് ഞാൻ പറയുന്നത്. അത് മുനിസിപ്പാലിറ്റിയുടെ ഈ അയ്യങ്കാളി പദ്ധതിയാണ്, അത് സംസ്ഥാന സർക്കാരിന്റെയാണ്. അപ്പൊ അതിന്റെ ഒരു മാറ്റം നമ്മുടെ നാട്ടിലുണ്ടാകും. അപ്പൊ നമ്മുടെ ഈ പഞ്ചായത്തിൽ തന്നെ 6500 തൊഴിലാളികൾ ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിർഭാഗ്യവശാൽ അവരൊന്നും മുഴുവനായും പണിക്കിറങ്ങുന്ന ഒരു സാഹചര്യമല്ല. നമ്മുടെ പഞ്ചായത്തിൽ ഒരു 762 പേരെയാണ് ആകെ രജിസ്റ്റർ ചെയ്ത തൊഴിലാളികളിൽ തൊഴിലിന് ദിവസേന നമുക്ക് പഞ്ചായത്തിൽ ഇറങ്ങുന്നുള്ളൂ. അത്രയും കുടുംബങ്ങളിലേക്ക് ഇത് മാസത്തിൽ വലിയ ഒരു സംഖ്യ, ഓരോ ദിവസവും തൊഴിലാളികൾ പണിയെടുക്കുമ്പോൾ 346 രൂപ വീതം ഓരോ വീട് ആളുകൾക്കും എത്തുകയാണ്. അത് തന്നെയാണ് ഇതിൻ്റെ മഹത്തരമായ ആ ഒരു സന്ദേശം. നമ്മളെല്ലാം വലിയ രീതിയിൽ നമ്മുടെ ദാരിദ്ര്യമൊന്നും ഇല്ലാതെ വളരെ സമൃദ്ധമായി നമുക്ക് മുന്നോട്ട് പോകണേ, നല്ല തൊഴിൽ വേണം, നല്ല വരുമാനമാർഗം വേണം. പദ്ധതിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പൊതുജനങ്ങൾ അറിയുക, അഭിപ്രായം പറയുക, പദ്ധതി കൂടുതൽ കാര്യക്ഷമമായി നടപ്പാക്കാൻ ആവശ്യമായ ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ രൂപപ്പെടുത്തുക എന്നിവയാണ് പബ്ലിക് ഹിയറിംഗിലൂടെ ലക്ഷ്യമിടുന്നത്. ശിശുവികസന പദ്ധതി ഓഫീസർ കെ എ ബിന്ദു അധ്യക്ഷത വഹിച്ചു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് BPO VA ഗീത, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ബീന, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ AK സുലേഖ, കെ ശ്രീജ, TV വത്സല, സോഷ്യൽ ഓഡിറ്റ് ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ PK പ്രസന്ന, അക്രഡിറ്റഡ് എഞ്ചിനീയർ കെ മുഹമ്മദ് അലി, CDS ചെയർപേഴ്സൺ രമണി, മെമ്പർമാർ മേറ്റുമാർ, വാർഡ്തല മോണിറ്ററിംഗ് കമ്മിറ്റി അംഗങ്ങൾ, പൊതുജനങ്ങൾ, സോഷ്യൽ ഓഡിറ്റ് ടീം എന്നിവർ പങ്കെടുത്തു.